നട്ടുച്ചയുടെ നിരാശയിൽ പാടത്തോട്ടോടി കണ്ടങ്ങളിൽ കെട്ടുപന്തുകളെ കണ്ടം കാണിച്ച കൗമാരക്കാരിൽ കാര്യക്ഷമതയുടെ കണികകളിൽ കാൽപന്തും കൈയടക്കി കാണാമറയത്തെത്തുന്ന സൂര്യരശ്മികളിൽ സുഖനിദ്ര പ്രാപിച്ച സുന്ദര സായാഹ്നങ്ങളിൽ കോണിയും പാമ്പും കടമെടുത്ത കുട്ടിക്കാലത്ത് കൂട്ടുകൂടാൻ കൂടെ നിന്ന കൂടപ്പറപ്പിനെ കൂട്ടുപിടിച്ച് കയ്യാങ്കളി മുതൽ കണ്ണുപൊത്തിക്കളി വരെ നിറഞ്ഞ ബാല്യത്തിൽ ചാട്ടം കൊണ്ട് ചങ്കിടിപ്പായി മാറിയ സൂപ്പർമാരിയോയും പെട്ടി പോലുള്ള കമ്പ്യൂട്ടറിൽ പെട്ടിക്കൂടിനെ പൊളിച്ചെടുക്കി പട്ടണത്തിൽ പൊട്ടിക്കാനിറങ്ങുന്ന റോഡ്റാഷും ഗ്രാഫിക്സുകൾ വകഞ്ഞു മാറ്റി കൂട്ടൻ സിക്സറുകൾ പായിക്കാൻ ക്രിക്കറ്റും പായ്ക്കപ്പലിൽ പാനെടുക്കാൻ പി ഒ പിക്കും ശേഷം ഒരു യുഗത്തിനെ തന്നെ മാറ്റിമറിക്കാൻ സായിപ്പുമാർ ഒരു ഗെയിമിനെ പടച്ചുവിട്ടു. ഓരോ മിഷൻസ് തീർക്കുമ്പോഴും സന്തോഷത്തിന് പകരം വിഷമിച്ചിട്ടുണ്ടെങ്കിൽ കഥയറിയാതെ കാറിൽ തെക്കും വടക്കും ഓടിച്ച് തോക്കെടുത്ത് ടപ്പേ ടപ്പേ വെടിവെച്ചിട്ടുള്ള ആ ഗെയിമിന് റോക്ക് സ്റ്റാർ സംഘം ഒരു പേര് നൽകി, GTA സാൻ ആൻഡ്രിയാസ്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടഫൻ ഗെയിമിംഗ്. കഴിഞ്ഞ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇന്നത്തെ ഈ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഗൈസ്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല, വീഡിയോ വേറൊന്നുമല്ല, നമ്മുടെ വൈസ് സിറ്റിക്ക് ശേഷം ഒരുപാട് ജനപ്രീതി നേടിയ ഒരു ഗെയിമാണ് GTA സാൻ ആൻഡ്രിയാസ്. ഇപ്പോൾ കേരള ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിൽ നല്ല രീതിക്ക് ആൾക്കാർ സ്ട്രീമിങ്ങും കാര്യങ്ങളും ചെയ്യുന്ന ഗെയിമാണ് GTA 5 ഒക്കെ. അത് കൂടുതലും PC സ്ട്രീമേഴ്സാണ്. നമ്മുടെ PUBG ബാനിന് ശേഷം ഒരുപാട് PUBG സ്ട്രീമേഴ്സും ഈ ഗെയിം സ്ട്രീം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ കാര്യം അറിയാതെ നമ്മളും കണ്ടിരുന്നിട്ടുണ്ട്. ഇനി ഒരു PC ഒന്നുമില്ലാതെ ഒരു ആൻഡ്രോയിഡ് ഫോണിൽ കുറച്ച് സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ആ ഒരു ക്വാളിറ്റി കിട്ടിയില്ലെങ്കിലും GTA കളിക്കാം. PC മാത്രം ഒതുങ്ങിക്കൂടിയ GTA സാൻ ആൻഡ്രിയാസിനെ മൊബൈൽ വെർഷനിലേക്ക് എത്തിക്കാൻ ഒരു ഫിലിപ്പീൻകാരൻ കുറച്ച് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിനെ കൂട്ടുപിടിച്ച് സാം എന്നൊരു ഗെയിമിന് രൂപം കൊടുത്തു. പ്ലേ സ്റ്റോറിൽ ലഭ്യമായ ഈ ഗെയിമിൽ ഒരുപാട് സെർവേഴ്സ് നമുക്ക് സുപരിചിതമാണ്. അതുപോലെ മറ്റൊരു സെർവറാണ് KDRP അഥവാ കേരള ഡ്യൂലക്സ് റോൾ പ്ലേ. കാര്യം പച്ചക്കളർ തേങ്ങാക്കൊല ഇല്ലെങ്കിലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന വാക്കിനെ അനുയോജ്യപ്പെടുത്തി ഒക്കുന്ന ഗ്രാഫിക്സിൽ മനസ്സിന് കുളിർമ നൽകുന്ന രീതിക്ക് അവർ അത് വിപുലീകരിച്ചെടുത്തു. ഇന്ന് നമ്മുടെ 2GB 3GB RAM ഡിവൈസ് ആയിക്കൊള്ളട്ടെ, 1GB അടുത്ത് സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാർക്കും കുശലം പറഞ്ഞ് ഈ ഗെയിം കളിക്കാം. അമ്മുക്കുട്ടിയായോ അപ്പാപ്പനായോ ഒക്കെ നിങ്ങൾക്കും ഇഷ്ടമുള്ള പേരിൽ ഒരു ക്യാരക്ടറിനെയും ക്രിയേറ്റ് ചെയ്യാം. ഫിഷിംഗ്, മൈനിങ്, കിഡ്നാപ്പ് തുടങ്ങി ജിം, ഹോട്ടൽ, ബാങ്ക് എല്ലാം ഇതിലുമുണ്ട്. രണ്ട് മലയാളികൾ ചേർന്ന് വിപുലീകരിച്ചെടുത്ത KDRP എന്ന ഈ സെർവറിൽ ഇപ്പോൾ 400+ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു സെർവർ കൂടിയാണ്. ഇവരുടെ അഡ്മിൻ പാനൽ ക്വാളിറ്റി സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് തന്നെ ഇതുവരെ ആരും ഇറങ്ങി പോയിട്ടുമില്ല. കൂടെ സിം സിസ്റ്റം വഴി ക്രോസ് സെർവർ യൂസ് ചെയ്യുന്നതും KDRP ഒരു പ്രത്യേകത കൂടിയാണ്. പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു കാശ് ചിലവും നിങ്ങൾക്ക് ഈ സെർവറിൽ ഉണ്ടാകില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഗ്രാഫിക്സ് ഇന്റർഫേസിൽ നിങ്ങൾക്ക് GTA നമ്മുടെ മൊബൈലിൽ കളിക്കണമെങ്കിൽ KDRP അഥവാ കേരള ഡ്യൂലക്സ് റോൾ പ്ലേയുടെ ഡിസ്കോർഡ് സെർവർ ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഇന്റർവ്യൂ വെയിറ്റിംഗ് എന്ന സെക്ഷനിൽ ജോയിൻ ചെയ്യുമ്പോൾ KDRP അഡ്മിൻസ് തന്നെ നിങ്ങളെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഗെയിമിലേക്ക് ക്ഷണിക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്ത് സാമ്പ് എക്സ്പീരിയൻസ് ചെയ്യുക. സോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ വളരെ ചെറുതാണെന്നറിയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഷെയർ, എനിക്ക് ഉപകാരപ്പെടണമെങ്കിൽ സബ്സ്ക്രൈബ്. കൊറോണ കാലത്ത് എന്തെങ്കിലും നല്ലത് ചെയ്താൽ കരുണ കാണിക്കാൻ ആരെങ്കിലും ഉണ്ടാകും. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നത് വരേക്കും ഗുഡ് ബൈ. കൊറോണയൊക്കെ അല്ലേ മക്കളെ, വീട്ടിലിരി. ഒക്കുന്ന ഗ്രാഫിക്സിൽ മനസ്സിന് കുളിർമ നൽകുന്ന രീതിക്ക് അവർ അത് വിപുലീകരിച്ചു. തൊണ്ടുണ്ടോ ഇനി?